ഹലോ ഗൈസ്, വെൽക്കം ടു ടിക്കറ്റ് ഇന്ത്യ. പുതിയ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 3:30 ആകുമ്പോൾ തന്നെ സ്ഥലത്തെത്തി. ബോട്ടിലൊക്കെ കയറി നമ്മൾ 4-5 പേരുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ കൂടി ബോട്ടിലൊക്കെ കയറിയിട്ട് നമ്മൾ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് എല്ലാം സജ്ജമായിട്ടാണ് വന്നത്. നമ്മൾ രാവിലെ നല്ല കാഴ്ചകളാ, കടലിൽ നിന്നുള്ള സൺറൈസൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട് ആ ബോട്ടിലും എല്ലാം ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് നല്ലൊരു രസമായിരുന്നു കേട്ടോ. ആ ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു. ബോട്ടിൽ വലയിലൊക്കെ ഇങ്ങനെ കടന്നിട്ട് നമ്മൾ ആ കടലും ആകാശമൊക്കെ ക്ലിയറായി കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ പ്രശ്നം എന്താ പറ്റിയ വെച്ചാൽ നമ്മുടെ കൂടെ ഫിഷർമാൻ ഉണ്ടായിരുന്നില്ല, ബോട്ട് ഓടിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ നിന്ന് മീൻ പിടിക്കൽ അങ്ങനെ നടന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാർക്ക് ഈ ഏരിയ മൊത്തം അറിയുന്നതുകൊണ്ട് വേറെ മീൻ പിടിക്കുന്ന ഫിഷർമാൻ അവർ മീൻ പിടിക്കുന്നത് നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ഓക്കെ, അതായത് നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ആൾക്കാർ ഉൾക്കടലിൽ പോയിട്ട് എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലതിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കടലിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങളിതൊക്കെ കണ്ടു, എന്ത് രസം നോക്കിയാൽ ബോട്ട് ഇങ്ങനെ മെല്ലെ അതിനെ കണക്കായി പോകുന്നു. ഇവർ ഇതിൽ നിന്ന് ഒരു ഡയറക്ഷൻസൊക്കെ നോക്കിയിട്ട് അതിനെ കണക്കായിട്ട് ഈ വലിയ വലിയ ബോട്ടിലൊക്കെ എവിടെ നിന്നാണ് ഫിഷിംഗ് ചെയ്യുന്നത്. ഈ ചേട്ടനൊക്കെ ഫുൾ ആക്റ്റീവ് ആയിരുന്നു, റേഞ്ചൊക്കെ കിട്ടുമോ നോക്കി വിളിച്ച് എവിടെയാണുള്ള ഏത് ഏരിയയിലാണ് മീനുള്ളതെന്നൊക്കെ നോക്കി അതിനെ കണക്കായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ദൂരെ കാണുന്ന ബോട്ടുണ്ടോ, അതിലിപ്പോൾ ഫിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വലയിട്ടിട്ട് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കടലിൽ ഇങ്ങനെ വലയിടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ മീനിൻ്റെ കൂടെ ഒരുപാട് വേസ്റ്റുകൾ, ഈ പ്ലാസ്റ്റിക് മറ്റ് വേസ്റ്റുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ പുള്ളി കൊണ്ടുവരും. നമുക്ക് അടുത്ത് പോയിട്ട് അവർ ആ വലിക്കുന്നതും അതിൻ്റെ ആ ഒരു രീതികളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ അവർ ആക്റ്റീവായിട്ട് ഇങ്ങനെ വലിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയത്ത് ഒരു പേഷ്യൻസും ഒരു പരിശ്രമത്തിനൊക്കെ ശേഷം അവർ ഈ വലയൊക്കെ വലിച്ച് ബോട്ടിലൊക്കെ ഇട്ട്, അതിൽ ഒരുപാട് മീനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ സേട്ടനവരുടെ പരിചയമുണ്ട്, അതിൽ കുറേ കടൽ ഞണ്ടുകൾ ഉണ്ടായിരുന്നു. ആ കടൽ ഞണ്ടുകളൊക്കെ നമ്മളിങ്ങനെ അവർ സ്നേഹത്തിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു കൊട്ട കൊടുത്ത് അതിൽ കുറച്ച് ഞണ്ടും കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് അതവർ സ്നേഹത്തോടെ ഇങ്ങനെ തന്ന് നമ്മൾ സ്നേഹത്തോടെ വാങ്ങിച്ച് ഈ കാണുന്ന കടൽ ഞണ്ട്. ഇത് നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട്. സൈഡിലുണ്ടായ വേറൊരു വലിയ ബോട്ടിൽ അവർ ചെയ്ത ഫിഷിംഗ് ആയിരുന്നു. ഒരുപാട് മീനെ കിട്ടി, അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് മീൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച്, പിന്നെ നമ്മുടെ കയ്യിൽ ഫിഷർമാൻ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രസമായിരുന്നു കേട്ടോ. ബോട്ട് അടുപ്പിച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. നല്ല പൊരിഞ്ഞ ചൂടും നല്ല ഉപ്പുകാറ്റൊക്കെ അടിച്ചിട്ട് നല്ല ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു, അതൊക്കെ നമ്മൾ എടുത്ത് കഴിച്ച് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാ ചേട്ടന്മാരും കൊടുത്ത്. ഇതായിരുന്നു നമ്മുടെ ഭക്ഷണം മെയിനായിട്ട്. വേറെ ഹെവി ഭക്ഷണം ഒന്നും കഴിച്ചില്ല, ഫ്രൂട്ട്സ് കഴിച്ച്. കാരണം ഡീപ് സീ സിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ വാള് വെച്ച് പണിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഏതായാലും ഒരു ബോട്ട് കയറിയത് വല്ലപ്പോഴും കിട്ടുന്ന അവസരം. അപ്പം നമുക്ക് ഈ ബോട്ടിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യാം. തമാശ പറഞ്ഞു കേട്ടോ, ഈ ബോട്ടിൽ എന്തൊക്കെ ഇല്ലെന്ന് കാണിച്ചു തരാം. ബോട്ടിൻ്റെ ഫ്രണ്ട് ഇതാ ഈ കാണുന്ന പോലെ കുറച്ച് രണ്ട് നെറ്റൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് അത് ഇടാനുള്ള സൗകര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈഫ് സേവിങ് ഐറ്റംസ് ആയിട്ട് ഈ ടയറും അതുപോലെ തന്നെ ജാക്കറ്റ്സ് ഒക്കെ സൈഡിലുണ്ട്. അതൊക്കെ ഇങ്ങനെ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അറേഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതാ ഈ ഒരു ഫ്രീസറാണ്, ഇതിൽ അവരുടെ ഐറ്റംസ് മറ്റേ മീൻ പിടിക്കാൻ ആവശ്യമുള്ള ഐറ്റംസും പിന്നെ അവരുടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത്.
പിന്നെ അതുപോലെ തന്നെ മീൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യും അവർ. രണ്ട് ഡോറുള്ള ഒരു ഇതാണ്. ഇതിൽ നിങ്ങൾ കണ്ടുള്ള കുറച്ച് പാത്രങ്ങളും കപ്പും ഐറ്റംസ് ഒക്കെ ഉണ്ട്, അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സൈഡിൽ സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ മീനിടാനുള്ള ട്രേസ്, അതുപോലെ തന്നെ ഈ വാട്ടർ ടാങ്ക് ഉണ്ടോ, ഇതിലാണ് കുടിക്കാനും പിന്നെ എന്തെങ്കിലും കഴിക്കാനും അല്ലെങ്കിൽ വായ എഴുകാനൊക്കെ വെള്ളം ഉപ്പുകളും ഉപയോഗിക്കാൻ പറ്റില്ലോ, അതിന് വേണ്ടിയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ടാങ്കാണിത്. ഇനി നമ്മൾ ബോട്ടിൻ്റെ നേരെ സൈഡിലേക്ക് പോകണത്. ഇതാണ് ബോട്ടിൻ്റെ സൈലൻസർ. ഇതിലെ കൂടെയാണ് നമ്മളെ പുകയൊക്കെ പുറത്തു വന്നത്. അതിൻ്റെ താഴെ തന്നെ എഞ്ചിനും ഉണ്ട്, നല്ല ചൂടുണ്ടാവും, ഞാൻ തൊടുന്നില്ല. ഇതാണ് സൈലൻസർ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇരുന്ന് അടിപൊളി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ ഈ പായ്ക്കപ്പൽ പോലെ മുകളിൽ ഈ വിൻഡിൻ്റെ ഡയറക്ഷൻ ഉപയോഗിച്ച് പോകാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ വല കോരാനുള്ള സാധനങ്ങളൊക്കെ സൈഡിലുണ്ട്. ആ മുന്നിൽ കാണുന്നില്ലേ, സോറി ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ആ വലയും പിന്നെ അതുപോലെ തന്നെ വെയിറ്റും ആ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും സജ്ജമാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. ഇനി നമ്മൾ നേരത്തെ കണ്ട സൈലൻസറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ ഉള്ളത്. നമ്മുടെ ബോട്ടിൻ്റെ ഹൃദയം എന്ന് തന്നെ പറയുന്ന ബോട്ടിൻ്റെ എഞ്ചിൻ അവിടെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ ഈ സൈഡിൽ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്. എണ്ണം പിടിച്ച് സ്റ്റിയറിംഗ് തിരിച്ച് നല്ല അടിപൊളി വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നോക്കി ഇതൊക്കെ ഓടിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഗിയറും രണ്ട് ഗിയറുള്ളത്, മുന്നോട്ട് പോകണം ബാക്കോട്ട് പോകണം, ആ സൈഡ് കിടക്കുന്ന റൈറ്റ് സൈഡ് സൈഡ് കിടക്കുന്ന സാധനം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചവ എന്നൊക്കെ പറഞ്ഞത്. അധികം അറിയാത്തതുകൊണ്ട് കൂടുതലായിട്ട് ട്രൈ ചെയ്യാനൊന്നും പോയില്ല. ഇനി ഉള്ളത് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട വാട്ടർ ടാങ്കാണിത്. ഇനി ഈ തട്ടുപോലെ ആക്കിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ അറിയാൻ വേണ്ടി ഞാൻ തുറന്നു നോക്കിയത്. അതിലുള്ളത് ഫുൾ മസാലപ്പൊടികളും അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പ് അതുപോലത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഐറ്റംസ്, ചായ വെക്കാനുള്ള ഐറ്റംസ്, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ അതും നമ്മൾ പൂട്ടി വെച്ചു. ഇപ്പോൾ നമ്മളുടെ ബോട്ടിൻ്റെ നേരെ ആ ഫേസിലായിരുന്നു. ശ്രീ നാഗേശ്വരി എന്നാണ് ബോട്ടിൻ്റെ പേര്. കുറേ ശംഖൊക്കെ അടിച്ചിങ്ങനെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഏതൊരു വണ്ടിക്കും എന്നുള്ള തരത്തിൽ നമ്മുടെ ബോട്ടിനും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. INDKL08 നമുക്കൊന്ന് തൃശ്ശൂർ രജിസ്ട്രേഷൻ ബോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പിടുത്തമൊക്കെ നമുക്ക് ഏകദേശം കണ്ട് കടലൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് ഉച്ച നമ്മളേക്ക് നമ്മൾ നല്ല തിരിച്ച് നമ്മുടെ ഹാർബറിലേക്ക്, ഫിഷിംഗ് ഹാർബറിൽ, അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൽ, നമ്മളെ ഈ കടൽ മച്ചാനും സുജിത് ഭക്തനൊക്കെ കുറച്ച് കാലങ്ങൾ മുന്നേ വന്ന് മീനൊക്കെ പിടിച്ച സ്ഥലമില്ലേ, ആ സെയിം സ്ഥലം ഇത്. അപ്പോൾ അവിടേക്ക് നമ്മൾ മെല്ലെ നല്ല ഒരു അടിപൊളി ദിവസം എൻജോയ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ തിരിച്ചെത്തി. അങ്ങനെ മൊത്തത്തിൽ പറയാൻ ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഈ ഒരു ഫിഷിംഗ് ഗ്രൂഡിക്ക് നമ്മളെടുത്ത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10 മണിക്കൂർ വന്നു. രാവിലെ ഒരു 3 മണി 3:30 അവിടെ എത്തിയിട്ട് ഉച്ചയാകുമ്പോഴേക്ക്, ഉച്ചശേഷം ആകുമ്പോഴേക്ക് നമ്മൾ വരികയത്. ഇതുപോലെ തന്നെ 2 ദിവസമൊക്കെ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ നമ്മൾ എന്തായാലും ചാനലിൽ വയ്ക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിനെ ബൈ ഗൈസ്.